ഇലക്ട്രൽ ബോണ്ട് ഭരണഘടന വിരുദ്ധമെന്ന് വിലയിരുത്തിയ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പദ്ധതി റദ്ദാക്കി. ഇതുവരെ നൽകിയ ബോണ്ടുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ബാങ്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയെപ്പറ്റി അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി വിധിച്ചു. വിവരങ്ങൾ രഹസ്യമാക്കുന്നത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണ്. കമ്പനികളെയും വ്യക്തികളെയും ഒരേപോലെ പരിഗണിക്കുന്ന നിയമ ഭേദഗതി ഏകപക്ഷീയമാണ്. വ്യക്തികളെക്കാൾ കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുണ്ട്. ഇത് നയങ്ങളെയും സ്വാധീനിക്കും. അജ്ഞാത ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശത്തിന്റെയും ആർട്ടിക്കിൾ 19(1)(a)യുടെയും ലംഘനമാണെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കള്ളപ്പണം തടയുന്നതിനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ കള്ളപ്പണം തടയാൻ ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല പോംവഴി. കള്ളപ്പണം തടയാനെന്ന പേരിൽ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഏകകണ്ഠമായ വിധിയാണ് ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം സ്വീകരിക്കാൻ 2017 ധനനിയമത്തിലൂടെയാണ് കേന്ദ്രം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നടപ്പാക്കിയത്. പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് ബോണ്ടുകൾ വാങ്ങാമെന്നും ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും സംഭാവന നൽകാമെന്നുമായിരുന്നു. ഇതിനായി RBI നിയമം, ആദായനികുതി നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവ ഭേദഗതി ചെയ്തിരുന്നു.